സജീവ് ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയുള്ള ഔദ്യോഗികമായ ഉത്തരവ് അല്പം മുമ്പ് പുറത്തിറങ്ങി. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് ആയിരിക്കും തീരുമാനിക്കുക. അനന്തകൃഷ്ണാണ് വിവരങ്ങളുമായി. അനന്ത, ഈ ഉത്തരവിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്? രതീഷ്, സജി ചെറിയാന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അത് പോലീസ് റിപ്പോർട്ട് തിരുവല്ല കോടതി അംഗീകരിച്ചു. അതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. തുടർന്ന് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത്. ഇതിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ DGP മന്ത്രി സജി ചെറിയാനെതിരായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ അന്വേഷിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ആയിട്ടില്ല. ഹൈക്കോടതി ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് ഉത്തരവ് ഇടുമ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നുള്ള ചർച്ചകൾ പോലീസ് തലപ്പത്ത് നടക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കാൻ ഉള്ള ചുമതല ഇപ്പോൾ DGP ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നത് സംബന്ധിച്ചുള്ള തീരുമാനവും ഉണ്ടാകും. രതീഷ്, അനന്ത, നേരത്തെ ഈ ധാർമ്മികത ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രി പദവി രാജിവെച്ചത് സജീവ് ചെറിയാൻ. ഇപ്പോൾ വീണ്ടും അന്വേഷണം വരുമ്പോൾ നേരത്തെയുള്ള പോലീസ് റിപ്പോർട്ടെല്ലാം കെട്ടിച്ചമച്ചതാണ്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരല്ല, സത്യസന്ധരായ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലേക്ക് കോടതി എറിയുമ്പോൾ, വീണ്ടും അന്വേഷണം വരുമ്പോൾ രാജി ആവശ്യം വീണ്ടും ശക്തിപ്പെടുമോ? പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താണ്? സ്വാഭാവികമായും ഈ കേസിൽ മന്ത്രി സജി ചെറിയാന്റെ രാജി ഇനിയും ആവശ്യപ്പെടും പ്രതിപക്ഷം എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ തന്നെ മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ മന്ത്രി സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. അത് സംബന്ധിച്ചുള്ള അന്വേഷണവും വിശദമായി തന്നെ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായ സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ മന്ത്രിസ്ഥാനത്ത് സജി ചെറിയാൻ തുടരുമ്പോൾ ക്രൈംബ്രാഞ്ചിന് സത്യസന്ധമായ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ആരോപണം പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ സജി ചെറിയാന്റെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ശക്തമാവുകയും ചെയ്യും. അതിൽ നിലവിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് CPM ഒപ്പം തന്നെ മന്ത്രിയും എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നേരത്തെ ഇതിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജി സമർപ്പിച്ചതാണ്. അതിനുശേഷം കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമാണ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ കോടതിക്ക് തന്നെ രണ്ട് അഭിപ്രായമുണ്ട് എന്നുള്ള ഒരു നിലപാട് ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ CPM മന്ത്രിയും ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം ശക്തമാകും എന്നുള്ള കാര്യം പിടിവെള്ളിയിൽ തൂങ്ങിയാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ മന്ത്രിപദം നിലനിൽക്കുന്നത്. CPM സർക്കാരും ഒക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും മന്ത്രിയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും നേരത്തെ ഉണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പുതിയ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. R. അനന്തകൃഷ്ണൻ ആ വിവരങ്ങൾ നൽകിയത്.